നമസ്കാരം. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസായിട്ട് ഡെറ്റ് ഫണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അതേമാതിരി ചെറിയ ഡെറ്റ് ഫണ്ട് ഇപ്പോൾ ഓവർനൈറ്റ് ഫണ്ടുകൾ എന്തായാലും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി കിടക്കാവുന്ന ഡ്യൂറേഷൻ ഫണ്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ തുടങ്ങി ലോങ് ഡ്യൂറേഷൻ വരെ. അപ്പോൾ അതിനിടയിൽ മീഡിയം ഉണ്ട്, ലോങ് ആൻഡ് മീഡിയം ആൻഡ് ലോങ്, അങ്ങനെ നാല് ഫണ്ടുകളാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫണ്ടുകൾ നമ്മൾ മെയിനായിട്ട് സേവിങ്സിനായിട്ട്, സേവിങ്സ് അക്കൗണ്ടായിട്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടായിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും ഒരു എഫ് ഡി ആയിട്ട് മാച്ച് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ. ഓക്കെ. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ആൾ നോക്കിയാൽ, ഒരു സാധാരണ വ്യക്തി, ഒരു നോർമൽ മലയാളി ചെയ്യുന്നത് ഏറ്റവും അധികം എഫ് ഡി ആണ്. നമുക്ക് ഇഷ്ടമുള്ള രണ്ട് മൂന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും പറഞ്ഞു, എഫ് ഡി, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഒരു സാമാന്യത്തിലധികം ശതമാനം ആൾക്കാരും അവരുടെ പൈസ മാനേജ് ചെയ്യുന്നത് എഫ് ഡിയിലായിരിക്കും. അപ്പോൾ അതിനെ നല്ല രീതിയിൽ, അതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വരുന്ന ചോയ്സുകളാണ് ഈ പറഞ്ഞ കാറ്റഗറി മുഴുവൻ. ഷോർട്ട് ടേം, മീഡിയം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, മീഡിയം ടേം ഉണ്ട്, മീഡിയം ടു ലോങ് എന്ന് പറയും, ആൻഡ് ലോങ് ഡ്യൂറേഷൻ. അത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ പേര് കേട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ കുട്ടൻസ് എന്ന് നമ്മൾ പറയുന്നുണ്ടോ, അത് നമുക്ക് മനസ്സിലാവും, മനസ്സിലായോ? അപ്പോൾ ഷോർട്ട് ടേം മ്യൂച്വൽ ഫണ്ടാണ് സത്യം പറഞ്ഞാൽ ഒരു എഫ് ഡിക്ക് തുല്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്. എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ഫണ്ട് മതി ഒരു ആളൊക്കെ. അത് പിന്നെ ഇക്വിറ്റി എല്ലാം നമ്മൾ വേറെ ചെയ്യുന്നതാണ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡൊക്കെ. പക്ഷെ ഒരു എൻ്റെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ബാങ്ക് ഡെപ്പോസിറ്റ്, പി പി എഫ്, ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട് പി പി എഫിനും ഒക്കെ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ കമ്പനി ഡെപ്പോസിറ്റ്സ്, ഈ പറഞ്ഞ പരിപാടികളെല്ലാം, പിന്നെ നമ്മൾ വളരെയധികം ചെയ്യുന്ന കുറി, അല്ലെങ്കിൽ ഈ എന്താണ് പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം നമ്മൾ മറന്ന് ഒരു ഷോർട്ട് ടേം ഫണ്ടിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്കീമാണ്. നമ്മളെപ്പോഴും പറയില്ലേ, ഒരു കാര്യം ചെയ്താൽ മതി, അതായത് നീ യോഗയും ചെയ്യുന്നു, ഓടാനും പോകുന്നു, ബാഡ്മിൻ്റനും കളിക്കുന്നു, അങ്ങനെ എല്ലാം ഒന്നും ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്ന് ശരിക്കും റെഗുലറായിട്ട് അങ്ങ് ചെയ്താൽ ഹെൽത്തും നന്നാവും, വണ്ണവും കുറയും, സുഖമായിട്ട് ജീവിക്കാം, വലിയ ഡോക്ടറെ വിസിറ്റൊന്നും നടത്താതെ ജീവിച്ചു പോകാമെന്ന് പറയുന്ന പോലെ ഈ ഒരു ഇത് ഇതൊന്നും മനസ്സിലാക്കി ഇത് ചെയ്താൽ മതി. ഇതൊരു സാധാരണക്കാരന് വേണ്ടിയുള്ള ഒരു സ്കീമാണ്. ഒരു മലയാളം വാക്കതിന് കൊടുക്കാമെങ്കിൽ അത് സാധാരണക്കാരൻ്റെ ഫണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഷോർട്ട് ടൈം ഫണ്ട് എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ഈ ഡ്യൂറേഷൻ എന്താണെന്ന് മാം ഒന്ന് ഡിഫൈൻ ചെയ്യൂ. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് ഡ്യൂറേഷൻ. അതായത് ആ ഫണ്ട് ഒരു വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചാൽ ഒരാൾക്ക് എത്ര സമയം വരെയുള്ള പൈസ അതിൽ ഇടാം, അല്ലെങ്കിൽ നമ്മൾ മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്ര കാലത്തേക്ക് ആ ഫണ്ടിൽ ഇടണം എന്നുള്ളതാണ് ഡ്യൂറേഷൻ. വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് ഒന്നും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് നിഖിലിനെ കാണുകയാണ്, എനിക്കൊരു ഷോർട്ട് ടേം ഫണ്ട് തരികയാണെങ്കിൽ എൻ്റെ പൈസ ഒരു 3 കൊല്ലത്തേക്കുണ്ട്, അല്ലെങ്കിൽ ഒരു 2.5 കൊല്ലത്തേക്ക് എനിക്ക് ഈ പൈസ വേണ്ടാന്ന് പറഞ്ഞാൽ നിഖിൽ എനിക്ക് ഷോർട്ട് ടേം ഫണ്ട് തരും. അതാണത്. പക്ഷെ അതല്ല അതിൻ്റെ ഒരു ഫണ്ട് ലാംഗ്വേജിൽ പറയുമോ, അല്ലെങ്കിൽ അതിനൊരു ഒരു കണക്കാണ്, അതൊരു മാത്സ് ആണത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ ഈ ഞാൻ പറഞ്ഞതല്ല അതിൻ്റെ വാസ്തവം. പക്ഷെ ഞാനീ പറഞ്ഞത് ഒരു സാധാരണ ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾ, പക്ഷെ എനിക്ക് പൈസ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്ക് എഫ് ഡിയിലേക്കാളും നല്ലതാണെന്ന് ഞാൻ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി, അപ്പം ഞാൻ വരികയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ പറയുന്ന ഒരാൾക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് എൻ്റെ ഡ്യൂറേഷൻ എത്രയുണ്ടെന്ന് ചോദിച്ചു. അപ്പം 3 കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ ഷോർട്ട് ടേം ഫണ്ടും ഒരു 1 മുതൽ 3 വരെ ഡ്യൂറേഷന് പറ്റിയ ഒരു സംഭവമാണെന്ന്. പക്ഷെ ഇപ്പം ഇത് ഒരു ഫണ്ട് മാനേജറോട് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെയല്ല അതിനെക്കുറിച്ച് പറയുക. അതിന് നമ്മൾ മേടിക്കുന്ന പേപ്പറുകളുണ്ടല്ലോ, അതായത് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്, നമ്മൾ ബോണ്ട്സ് എന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബോണ്ട് അതിൽ വരാം. അതായത് ഗവൺമെൻറ് ഇപ്പോൾ 2023 നമ്മൾ ഇരിക്കുന്നത്, 2025 പൈസ തിരിച്ചു തരുന്ന രീതിയിൽ ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ 100 രൂപ കൊടുത്തു, ഗവൺമെൻറ് എനിക്ക് 6% ഫോർ എക്സാമ്പിൾ പലിശ തന്നു, എന്നിട്ട് ആ 100 രൂപ എനിക്ക് 2025 തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ്, ഗവൺമെൻറ്റുമായിട്ടുള്ള എൻ്റെ ആ ഒരു എക്സ്ചേഞ്ചിനെ നമ്മൾ 2 കൊല്ലത്തെ ഡ്യൂറേഷൻ എന്ന് വിളിക്കുന്നു. ചിലപ്പോൾ ഞാൻ ഗവൺമെൻറ്റിന് 5 കൊല്ലത്തേക്കുള്ള ഒരു പേപ്പറിൽ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടാക്സ് ഫ്രീ ബോണ്ട് മേടിക്കുന്നു, അപ്പോൾ മേടിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ 10 കൊല്ലത്തെ ബോണ്ടാണ്, 15 കൊല്ലത്തെ. അതിൻ്റെ അർത്ഥം എന്താ? 10 കൊല്ലം കഴിയുമ്പോഴാണ് ആ പലിശ മുതൽ നമുക്ക് തിരിച്ചു വരുന്നത്, പലിശ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്നിരുന്നു എന്ന് പറയുന്നത്. ആ ഒരു ഇതിനെയാണ്, അതിനെയും ഒരു തരത്തിൽ ഡ്യൂറേഷൻ എന്ന് പറയാം. അതായത് എത്ര കാലത്തേക്കുള്ളതാണ് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ അതിനെ എങ്ങനെയാണ് നമ്മളൊരു ഇൻവെസ്റ്ററുമായിട്ട് അതിനെ നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ,
ഈ രണ്ട് കൊല്ലത്തെയും പത്ത് കൊല്ലത്തെയും പേപ്പർ ഈ ഫണ്ടിൽ വരുന്നില്ല. ഇതിൽ കൂടുതലും വരുന്നത് 2 മുതൽ 5 വരെയുള്ളത് അല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള പേപ്പറുകളാണ് ഇതിൽ വരുന്നത്. ഞാൻ പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബോണ്ടിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പേപ്പർ എന്ന് പറയും, സെക്യൂരിറ്റി എന്ന് പറയും, ബോണ്ട് എന്ന് പറയും, അങ്ങനെ പല പല വേർഡ്സിൽ അതിനെ പറയുന്നുണ്ട്. അപ്പൊ ഈ 1 മുതൽ 5 വരെയുള്ള സെക്യൂരിറ്റീസോ ബോണ്ടുകളോ ആ ഫണ്ടിൽ വരുമ്പോൾ ഒരു ക്ലയന്റ് 2.5 കൊല്ലം 3 കൊല്ലത്തെ പൈസ ഇടുകയാണെങ്കിൽ എൻ്റെ എല്ലാ പൈസയും 5 ലല്ല പോയേക്കുന്നത്. അപ്പൊ ഞാനൊരു 100 കോടിയുടെ ഒരു ഫണ്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു 20 കോടി ഈ 1 കൊല്ലത്തെ പേപ്പറുകളിൽ ഇട്ടു, പിന്നെ ഒരു 20 കോടി ഒരു 2 കൊല്ലത്തെ ബോണ്ടിലിട്ടു, 3 കൊല്ലത്തെ ബോണ്ടിലിട്ടു, അങ്ങനെ ഞാനൊരു 20 കോടി വെച്ച് ഈ 1 മുതൽ 5 വരെയുള്ളത് ഇട്ടു, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ അതൊരു 2.5-3 അടുത്ത് വരുവാണ്. അപ്പൊ അതുകൊണ്ടാണ് ക്ലയന്റ് ഒരു 2.5-3 കൊല്ലത്തെ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഈ ഫണ്ട് ശരിയാണ്, ഇതിൽ കൂടുതൽ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി, അപ്പൊ ഒരു നമ്മളൊരു കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഫാമിലീസ് തമ്മിലൊരു യോജിപ്പ് വേണമെന്ന്, വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ ആയാൽ നമ്മൾ ചേർന്ന് പോവില്ല. അപ്പൊ ഇതൊരു കല്യാണമാണ്, അതായത് ഫണ്ടിന്റെ ഒരു നേച്ചറും ക്ലയന്റിന്റെ സമയവും വെച്ച് നമ്മൾ ഒന്ന് അതിനെ രണ്ടിനെയും കൂടി ഒരു കല്യാണം കഴിപ്പിക്കുകയാണ്. ആ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഒരു ചേർച്ച വേണമെന്ന് പറയുന്ന പോലെ ഒരു ജാതക മാച്ചിങ് ആണ് ഈ നമ്മളിവിടെ ചെയ്യുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഡ്യൂറേഷന് 2 അർത്ഥങ്ങൾ എടുക്കാം, ക്ലയന്റിന്റെ സമയവും ഫണ്ടിന്റെ ബോണ്ടുകളുടെ സമയവും അത് വെച്ചിട്ടാണ്. ഇനി വളരെ ടെക്നിക്കലായിട്ട് ഡ്യൂറേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് പഠിക്കാൻ നോക്കിയാൽ അതിൽ കുറച്ച് കണക്കും കാൽക്കുലസും ഒക്കെ വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം നമ്മളെ ഒരു കാണുന്ന ഒരു വ്യൂവർക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു വളരെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളിപ്പോ പറഞ്ഞ എഫ് ഡി എനായിട്ട് ബെറ്റർ എന്ന് പറയുന്നത്, അപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു എഫ് ഡി എനായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്രമാത്രം ഒരു റിട്ടേൺ കൂടുതൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? പിന്നെ ഇതോടൊപ്പം തന്നെ പലപ്പോഴും ചെറിയ ടൈമിലൊക്കെ ഇതിന്റെ റിട്ടേൺ ഭയങ്കര കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് മാം ഒന്ന് വിലയിരുത്തുന്നത്? അത് പറയാനായിട്ട് കുറച്ചൊന്ന് ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് ഇതിൽ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് പറയേണ്ടത്, ഈ നമ്മളൊരു ബാങ്കിൽ ഒരു എഫ് ഡി കൊണ്ടുപോയിടുകയാണെങ്കിൽ ആ ബാങ്കിനൊരു റേറ്റ് ഉണ്ട്. ഇപ്പം 2 കൊല്ലത്തെ എഫ് ഡിക്ക് ഞാൻ 6% തന്നു, 7% തന്നു, അന്നത്തെ ഒരു റേറ്റ് അനുസരിച്ച് പലിശ നിരക്കനുസരിച്ച് അത് അവർ ഏത് ബാങ്കിലാണെങ്കിലും നമ്മൾ ചെന്നാൽ പലിശ നിരക്കിൻ്റെ ഒരു ബോർഡും കാണാം, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം അതാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്ട് ടേം ഫണ്ടിലേക്ക് പൈസ ഇടുമ്പോൾ ഇതിൽ ബാങ്കിന്റെ എഫ് ഡി മാത്രമല്ല വരുന്നത്, ഇതിൽ ഗവൺമെന്റിന്റെ ബോണ്ട് വരുന്നു, കമ്പനിയുടെ ബോണ്ട് വരുന്നുണ്ട്. ബാങ്കും ഈ നമ്മളൊരു ക്ലയന്റ് ആയിട്ട് ബാങ്കിൽ ചെന്ന് ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ബാങ്കിൽ ഇടുന്നത് മാത്രമല്ല, ബാങ്കുകളും കമ്പനിയുടെ അതിന് ബോണ്ട് മേടിക്കുന്നുണ്ട്, അവരും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാങ്കുകളുടെ ബോണ്ടും വരാം. അപ്പൊ ഇതെല്ലാം വരുന്നത് ഒരേ നിരക്കിലല്ല വരുന്നത്, ചിലത് 6 വരും, ചിലത് 7 വരും, ചിലത് 8 വരും. അപ്പൊ എന്റെ 50-100 കോടി ഒരു ഫണ്ട് മാനേജർ എന്ന നിലയ്ക്ക് ഞാൻ ഇടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ മൊത്തം റേറ്റാണ് ഒരു ക്ലയന്റിന് പറയുന്നത്. അപ്പൊ അതാണ് എന്റെ ആ ഫണ്ടിന്റെ ഒരു ഏകദേശം ഒരു റിട്ടേണിൽ വരാൻ സാധ്യതയുള്ളത്. ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്നത് കൊണ്ട് അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും നല്ലത് എടുത്തൊരു എന്താ പറയണ്ട ഒരു മിക്സ്ചർ ഉണ്ടാക്കിയേക്കാണ്, മനസ്സിലായോ? അതിൽ റിസ്ക്കും കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റിന്റെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. വേറെസ് ഞാനൊരു ബാങ്കിൽ പോയിട്ട് ഒരു എഫ് ഡി അവിടെ ഇടുമ്പോ ആ ബാങ്കിന്റെ എഫ് ഡിയുടെ നിരക്കേ എനിക്ക് കിട്ടുന്നുള്ളൂ. 6 എന്ന് പറഞ്ഞാൽ 7, മനസ്സിലായി? ഇപ്പൊ കൂടുതൽ പലിശ കിട്ടാനായിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ലോക്കൽ ബാങ്കിൽ പോകേണ്ടി വരും. പക്ഷെ നമുക്കറിയാം ലോക്കൽ ബാങ്കിന്റേതായ റിസ്കുകൾ വേറെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ ലോക്കൽ ബാങ്കൊന്നും ഇതിൽ വരുന്നില്ല. ഇതിൽ നല്ല കമ്പനികളുണ്ടല്ലോ ഇന്ത്യയിൽ, കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് കൊടുക്കുന്ന പലിശ, ഗവൺമെന്റ് കൊടുക്കുന്ന ബോണ്ടിന് കൊടുക്കുന്ന പലിശ, ബാങ്ക് ബോണ്ടുകൾക്ക് കിട്ടുന്ന പലിശ, ഇതെല്ലാം ചെയ്തൊരു മിശ്രിതമാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, നല്ല രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് നിരക്ക് ഈ ഫണ്ടിന് കിട്ടുന്നത് മിക്കവാറും ഒരു ബാങ്കിൽ കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ക്ലയന്റിനുള്ള ഒരു ബെനിഫിറ്റ്. വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ ബാങ്കിൽ കിടക്കുന്ന പൈസ ഇതിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ഒരു സമയവും നമുക്ക് തരുകയാണെങ്കിൽ കുറച്ച് പലിശ കൂടുതൽ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഇതിൽ പലപ്പോഴും എഫ് ഡിയിൽ ആകുമ്പോൾ ഒരു ഫിക്സഡ് ടൈമിലേക്ക് ഇടാൻ പറ്റുള്ളൂ, ഇവിടെ ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാന്ന് ഉള്ളൊരു ഇത് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞ്
ഡ്യൂറേഷൻ ഇന്നതെന്ന് പറഞ്ഞു, രണ്ടര കൊല്ലം എന്ന് പറഞ്ഞു. അപ്പോൾ ആറുമാസം കഴിഞ്ഞ് പൈസ ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് റിഡംഷൻ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാവും, തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ആൾക്കാർക്ക് കുറച്ച് നമ്മൾ യൂസ്ഡ് ആണല്ലോ, 50 കൊല്ലമായിട്ട് നമ്മൾ FD യെ പറ്റി പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വീട്ടിലെല്ലാവരും ചെയ്തിട്ടുണ്ട്, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് ബാങ്കിലായിരിക്കും നമ്മൾ പോയി പൈസ കൊടുക്കുന്നത്, അവിടുത്തെ മാനേജറെ നമുക്ക് 20 കൊല്ലമായിട്ട് അറിയാം. അതിന് തെറ്റൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചത് റിസ്കിനെ പറ്റി ചോദിച്ചു. അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറയാം. ഇത് ഈ റിസ്ക് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ പലിശ കിട്ടുന്നവന് കൂടുതൽ കിട്ടണം, കൊടുക്കുന്നവന് കുറച്ച് കൊടുക്കണം. അപ്പം ശരിക്കും ഇത് പലിശ നമ്മുടെ ഈ ബോണ്ടിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു സീസോ പോലെയാണ്. നമ്മൾ കുട്ടികളെ സീസോ, ഒരാൾ താഴുമ്പോൾ മറ്റേ ആൾ പൊങ്ങുകയാണ്. അപ്പം ഒരു ബോണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റും ഒരു പ്രൈസും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ അതിലേക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കടന്ന് ആൾക്കാരെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ഈ എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമിലും ഒരു NAV ആണല്ലോ വരുന്നത്. അപ്പോൾ ആ NAV കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് തൽക്കാലത്തേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു അതുകൊണ്ടാണ് നമ്മൾ ഈ 2.5 കൊല്ലമെന്നോ 3 കൊല്ലമെന്നോ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പൈസ ഇട്ടു, ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 6% നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു NAV ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബാങ്കിൽ പോകുന്നു, അവിടുത്തെ പലിശ നിരക്ക് കാണുന്നു, നമ്മൾ പൈസ ഇടുന്നു, എന്നിട്ട് 6 മാസം കഴിഞ്ഞ് നമ്മൾ വേറെ എന്തോ ആവശ്യത്തിന് ഇപ്പോൾ നമുക്കൊരു ലോക്കറുണ്ട്, ലോക്കറൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ആ ബാങ്കിൽ പോകുന്നു. അപ്പോൾ അത് കാണുകയാണ്, അവിടെ 7% പലിശ കിടക്കുന്നു 3 കൊല്ലത്തേക്കെന്ന്. അപ്പോൾ നമ്മളൊരു 6 മാസം മുമ്പ് ഈ ബാങ്കിൽ വന്ന് നമ്മളൊരു 6.5% പലിശ ഇട്ടിട്ട് പോയതാണ് ബാങ്കിനോട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നിയോ, സാരമില്ല ഈ പലിശ നമുക്ക് വേണമെങ്കിൽ ഈ FD തിരിച്ചെടുത്തിട്ട് നമുക്ക് പുതിയൊരു FD ആയിട്ട് അത് പുതുക്കാമെന്നോ എന്തെങ്കിലും വിചാരിക്കുകയാണ്. പക്ഷെ തിരിച്ചെടുക്കുമ്പോൾ അതിനൊരു പെനാൽറ്റി ഒക്കെ ഉണ്ട്. സപ്പോസ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബാങ്കിൻ്റെ റൂള് ഒരു നമ്മളൊന്ന് വിചാരിക്കുക, അതായത് നമുക്ക് ഈ FD തൊടാനേ പറ്റില്ല 3 കൊല്ലത്തേക്ക്, അപ്പോൾ നമുക്ക് നഷ്ടമാണ് വന്നേക്കുന്നത്. 6 എന്നുള്ളത് 6.5 എന്നുള്ളത് 7 ആയെങ്കിൽ എനിക്കൊരു 0.5% 0.5% പലിശ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ അത് എന്നും NAV കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു മൂവ്മെന്റ് അഡ്ജസ്റ്റഡ് ആവും. അതാണ് പറ്റുന്നത്. അപ്പോൾ പലിശ കൂടുമ്പോൾ എല്ലാവർക്കും നഷ്ടം വരുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 2000 അല്ലെങ്കിൽ 2004 ഒരു PPF ഇട്ടിരുന്നെങ്കിൽ അന്ന് 12% പലിശയുള്ള ഒരു കാലമാണ്. ഇന്ന് അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു, ഇന്ന് കുറഞ്ഞതുകൊണ്ട് എനിക്ക് നഷ്ടമാണ് വന്നേക്കണം. പക്ഷെ നമുക്ക് ഇന്നും PPF ഇടണം, കാരണം നമ്മുടെ ഒരു ആവശ്യമാണ് അത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ പലിശ കൂടുന്നത് ബെനിഫിറ്റ് ആണ്, നമ്മൾ എന്നിടുന്നു എന്നനുസരിച്ചിരിക്കും. ഞാൻ പൈസ ഇട്ടതിന് ശേഷം പലിശ കൂടുകയാണെങ്കിൽ അത് എനിക്ക് നഷ്ടമാണ്, കാരണം ഞാൻ അന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ പലിശ കിട്ടിയേനെ. ആ കോൺസെപ്റ്റിനെ നമ്മളൊരു NAV രൂപത്തിൽ ഡെയിലി പ്രൈസിൽ കൊണ്ടുവരുമ്പോൾ NAV വ്യതിയാനങ്ങൾ വരുന്നു. അവിടെയാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് ഷോർട്ട് ടേം ഫണ്ട് ആവട്ടെ ലോങ് ടേം ഫണ്ട് ആവട്ടെ വരുന്നത്. പക്ഷെ അതിനെ നമുക്ക് മറികടക്കാനുള്ള ഒരു സംഭവമുണ്ട്, അതാണ് 3 കൊല്ലം അല്ലെങ്കിൽ 3.5 കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സ്കീമുകളിൽ എടുക്കും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ലിക്വിഡിലോ ഓവർനൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞില്ല, കാരണം ഈ ഒരു വ്യതിയാനങ്ങൾ അവിടെ അത്രയ്ക്ക് വരില്ല. അതുകൊണ്ടാണ് രണ്ടും വ്യത്യാസം. അവിടെയാണ് നമ്മുടെ കുട്ടിയുടുപ്പിന്റെ എക്സാമ്പിൾ വീണ്ടും വരുന്നത്, മനസ്സിലായി? അപ്പൊ ഇത് ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് മേടിക്കുന്ന അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടിക്ക് മേടിക്കുന്ന ഒരു രീതിയിൽ നമ്മളിതിനെ കൊണ്ടുപോകണം. അപ്പൊ ആ ഒരു റിസ്ക് അവിടെ നമ്മൾ അഡ്ജസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ നിഖിൽ ചോദിച്ചൊരു കാര്യം, ഇപ്പം നമ്മൾ 2.5 കൊല്ലം 3 കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും വിഡ്രോ ചെയ്യാം. നമ്മളൊരു മിനിമം ടൈമാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ പരീക്ഷയ്ക്ക് മിനിമം 40% പാസ് മാർക്ക് എന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞ് 40 കിട്ടിക്കൂടുന്നില്ലല്ലോ, 90 കിട്ടാം, 80 കിട്ടാം, 70 കിട്ടാം. അപ്പം നമ്മളൊരു മിനിമം സമയമാണ് 2.5 to 3 വർഷം എന്ന് ഈ ഷോർട്ട് ടേം ഫണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ പറയുന്നത്. അത് 5 കൊല്ലമാവാം, 6 കൊല്ലമാവാം, 20 കൊല്ലവും അതിലിടാം. അതുകൊണ്ട് റിട്ടേൺ കുറയാനേ പോകുന്നില്ല, കൂടുകയല്ലാതെ. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പക്ഷെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് നമ്മൾ ഗവൺമെന്റ് പറയുന്ന പോലെയോ അല്ലെങ്കിൽ മിനിമം പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള മാർക്ക് വേണമെന്ന് പറയുന്ന പോലെയോ പറയുന്നു എന്നേ ഉള്ളൂ. ഒരു 2.5 to 3 വർഷം ഉണ്ടെങ്കിൽ അതാണ് ഇതിന് പറ്റിയ ഒരു ഐഡിയൽ സമയം എന്ന് പറയുന്നത്. അതല്ല, ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞു നമുക്കൊന്ന് വിഡ്രോ ചെയ്യണം തോന്നി, ഒരു പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ വിഡ്രോ ചെയ്യാം.
പക്ഷെ 6 മാസമോ 3 മാസമോ ആയിട്ട് ഉള്ള പൈസ ഇങ്ങനെയുള്ള സ്കീമുകളിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മളൊരു 2 കൊല്ലത്തേക്ക് ഇട്ട് നമുക്ക് 5-6 മാസം കഴിഞ്ഞിട്ട് എടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് എടുക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ റിഡംഷൻ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു വിഡ്രോയൽ സ്ലിപ്പുണ്ട്, അത് കൊടുത്താൽ നാളെ നമുക്ക് പൈസ ബാങ്ക് അക്കൗണ്ടിൽ വരും, അതിന് ഒരു കുഴപ്പമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ FD ആയിട്ടുള്ള വേറൊരു മെച്ചം. പെനാൽറ്റി വരുന്നില്ല, വരുന്നില്ല, ഒരു പെനാൽറ്റിയും വരുന്നില്ല ഇതിന്. പിന്നെ വേറൊരു വലിയൊരു മെച്ചം ഇതിലുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും ടാക്സ് കൊടുക്കുന്നവർക്ക്, അതായത് നമുക്ക് ഒരു ബാങ്കിൽ FD ഇടുമ്പോൾ എപ്പോഴും എല്ലാ കൊല്ലവും നമ്മൾ ബാങ്കിൽ നമ്മുടെ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റ് ഇൻകം ഡിക്ലെയർ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ടാക്സ് നമ്മൾ കൊടുക്കണം. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു ഡെറ്റ് ഫണ്ടുകളിൽ ഞാൻ ഇപ്പോഴും കാണുന്നത്, നമുക്ക് ടാക്സ് ഒരു ഇംഗ്ലീഷിൽ അതിനൊരു വാക്ക് പറഞ്ഞാൽ ഡെഫർമെൻ്റ് എന്ന് പറയും, അതായത് നമുക്കതിനെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോവാം. അപ്പം നമ്മൾ വീട്ടിൽ പറയുമ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുന്ന, എന്തിനാ നാളത്തേക്ക് തള്ളി നീക്കുന്നതെന്ന്. പക്ഷെ ടാക്സ് കൊടുക്കുന്നത് തള്ളി നീക്കുന്നത് അത്രയും നല്ലതാണ്, കാരണം ഇന്ന് കൊടുക്കണ്ട, ഞാനിപ്പോൾ അക്യുമുലേറ്റ് 1 ലക്ഷം രൂപ ഇട്ടു, ഞാൻ എൻ്റെ അതിൻ്റെ ഒരു 6% പലിശ ഈ ഷോർട്ട് ടേം ഫണ്ടിൽ ഫോർ എക്സാമ്പിൾ കിട്ടുവാണെങ്കിൽ അതിൽ 1,000 രൂപ വന്നു, പക്ഷെ അതിന് ടാക്സ് എനിക്ക് കൊടുക്കണം. ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ അതിന് ഈ കൊല്ലം 31st കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അത് കൊടുക്കണം. ഇതിൽ ഒരു പ്രശ്നവുമില്ല, അതോ 1,06,000 അടുത്ത കൊല്ലം അത് 1,12,000 എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് കൂടിയും കുറഞ്ഞും ഇരുന്നിരിക്കും. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കണേന്ന് വെച്ചാൽ അന്ന് കൊടുത്താൽ മതി, അതിൽ ഗുണം ഒരു പക്ഷേ എൻ്റെ ഇന്നത്തെ ടാക്സ് അല്ലായിരിക്കും എനിക്ക് അന്ന് കൊടുക്കേണ്ടി വരിക. ചിലപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് കാണും, എൻ്റെ ഇൻകം കുറഞ്ഞു കാണും, അപ്പം 30% ബ്രാക്കറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഞാൻ 20% വന്ന് കാണും, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ടാക്സ് പേ ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ പരം ഒരു ഗുണമില്ല. ടാക്സ് നമുക്ക് എത്രയും പോസ്റ്റ്പോൺ ചെയ്യാമോ അത്രയും നല്ലതല്ലേ, അത്രയും നാളെ എൻ്റെ കയ്യിൽ, ഞാൻ തെറ്റല്ല ചെയ്യുന്നത്, ഇത് ഗവൺമെന്റ് കാശ് കൊടുത്താൽ മതി, അത് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ഒരു നിയമമാണത്, ഞാൻ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു. ഇത് നമുക്ക് ബാങ്കിൽ FD ഇടുമ്പോൾ കിട്ടുന്നില്ല, അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ. അത് ഇപ്പൊ പലപ്പോഴും നമ്മൾ ഒരു കൂട്ടുപലിശ വളരെ നല്ലതാണ്, പവർ ഓഫ് കോമ്പൗണ്ടിംഗ് എന്നൊക്കെ പറഞ്ഞത്, അത് ചിലപ്പോൾ FD ഇടുമ്പോൾ ചിലപ്പോൾ 7 രൂപ കിട്ടി, ടാക്സ് കൊടുത്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ 4.5 രൂപയാവും, പിന്നെ 4.5 പലിശ അടുത്ത കൊല്ലം നമ്മൾ ഇടുന്നത് 104 രൂപയാണ് 106-107 ആണ് അത് കൂട്ടുപലിശ വരുന്നത്. അപ്പൊ അത് ഭയങ്കര വ്യത്യാസമാണ്. നമുക്ക് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നിയാലും 3.5 രൂപയുടെ മേലെ പലിശ വരുന്നത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. അത് ഒരു എസ്പെഷ്യലി ഒരു റോളിംഗ് ഇതിലാണെങ്കിൽ ഭയങ്കര ഒരു വളരെ ഒരു വലിയൊരു സംഖ്യയായിട്ട് അത് വ്യത്യാസം വരും. അതിലും പിന്നെ ഒന്ന് പറയുന്നത്, നമുക്ക് പലർക്കും നമുക്ക് അറിഞ്ഞുകൂടാ ടാക്സ് നിയമങ്ങൾ ഒരു രാജ്യത്ത് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് പറയുന്നതായിരിക്കില്ല 5 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ പറയുന്നത്, എന്റെ സ്ഥിതി മാറാം. ഇങ്ങനെ 2 രീതിയിലും നമ്മുടെ ടാക്സിന്റെ ഒരു ലയബിലിറ്റി എന്ന് പറഞ്ഞ് വരുന്നത് വളരെ വ്യത്യാസം വരാം. അപ്പൊ അതിനെ എത്ര ബെനിഫിറ്റ് എടുക്കാം, കൊടുക്കാൻ ചോദിക്കുമ്പോഴേ കൊടുക്കണ്ടു, വിൽക്കുമ്പോഴേ കൊടുക്കണ്ടു, ആവശ്യമുള്ളപ്പോൾ കൊടുത്താൽ മതിയല്ലോ, ആവശ്യമില്ലാത്തപ്പോ എന്തിനാ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ ശരിക്കും നമ്മൾ ഇത്രയും നാളും മ്യൂച്വൽ ഫണ്ടിന് വേറെ ഒരു എസ്പെഷ്യലി ഡെറ്റ് ഫണ്ടുകൾക്ക് വേറെ ബെനിഫിറ്റ് ലോങ് ടൈം ഷോർട്ട് ടൈം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇൻഡെക്സേഷൻ എടുക്കാം എന്നുള്ളതായിരുന്നു, പക്ഷെ ആ ബെനിഫിറ്റ് പോയി. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ടാക്സിലുള്ള ഒരു അക്യുമുലേഷൻ ബെനിഫിറ്റ് നമുക്ക് ഉണ്ട് എന്തായാലും. അപ്പോൾ ഈ ബെനിഫിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റിൽ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂല് അഡ്വാൻറ്റേജ് ആണ്. 2 ഗുണങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് 1 എണ്ണം എടുത്തു പോയി, അത് ശരിയാണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഈ ടാക്സ് മാറ്റി വെക്കാമെന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പം എനിക്ക് അതിൻ്റെ തുല്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഏത് കാര്യത്തിലും എനിക്ക് ആ ബെനിഫിറ്റ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇൻകം ലെവലിൻ്റെ അനുസരിച്ചുള്ള ടാക്സ് ഞാൻ കൊടുക്കണം. പക്ഷേ ഇതിൽ മാത്രം ഇന്നും മ്യൂച്വൽ ഫണ്ടിൽ വിൽക്കുമ്പോൾ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ആ ടാക്സ് മാറ്റി വെക്കുക എന്നുള്ളത് ഈ കൂട്ടുപലിശയിൽ ചേർന്ന് കിട്ടാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളിത് കമ്പയർ ചെയ്യുന്നത് ഒരു ബാങ്ക് FD ആയിട്ടാണ്. അപ്പൊ ആ FD നിയമം വെച്ച് നോക്കുമ്പോൾ ഇതിൽ വളരെയധികം അഡ്വാൻറ്റേജ് ഇന്നുണ്ട്. കുറച്ച് പലിശ കൂടുതൽ കിട്ടാം, പലിശ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അവിടെ മാറ് കിട്ടി ഇവിടെ മാറ് കിട്ടിയാൽ ആ 6 രൂപയ്ക്ക് ഞാൻ എന്നും എല്ലാ കൊല്ലവും ടാക്സ് കൊടുക്കണം. ഈ 6 രൂപ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ടാക്സ് കൊടുത്താൽ മതി, അപ്പം 30 രൂപയല്ലാതാവുന്നു. പിന്നെ മറ്റേ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ 5 ലക്ഷം ഇട്ടത്
അയ്യായിരം രൂപ എടുത്താൽ മതി, 5000 രൂപ ടാക്സ് കൊടുത്താൽ. അതുകൊണ്ട് അത് വളരെ റെലവന്റ് പോയിന്റ് ആണ്. മറ്റത് അങ്ങനെയല്ല, മെച്ചുവർഡ് ആയി കഴിഞ്ഞാൽ ആ എമൗണ്ടിന് കൊടുക്കണം നമ്മൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ടാക്സിന്റെ ഒരു ഒന്ന് പോയെങ്കിൽ രണ്ട് കിട്ടിയിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അത്ര ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഡിസ്കഷനിൽ എല്ലാവർക്കും ഒരു ഡ്യൂറേഷൻ ഫണ്ടുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇവൻ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗും എന്താ പേപ്പറുകളുടെ ക്വാളിറ്റികൾ ഫണ്ട് മാനേജേഴ്സ് വെക്കുന്നത്, അതൊക്കെ ജനറൽ ആയതിൻ്റെ പേരിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മളിപ്പോൾ ഒരു ഡൈനാമിക് ബോണ്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ആയിരിക്കണം. എല്ലാവർക്കും ഡ്യൂറേഷൻ ഫണ്ടുകൾ അല്ലെങ്കിൽ എഫ് ഡിക്ക് ബദലായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ഒരു ഡിഫറെൻ്റ് ഫണ്ടായിട്ടുള്ള ഡൈനാമിക് ബോണ്ട് ടാർഗറ്റ് ഫിക്സഡ് മെച്യൂരിറ്റി ടാർഗറ്റ് ഫണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് കെയർഫുള്ളി.